പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. ഗണിതത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ ഗണിതത്തിലെ 14-ാമത്തേതും ഏറ്റവും അവസാനത്തേതുമായ വൃത്തചിത്രങ്ങൾ അഥവാ പൈ ചാർട്ട് എന്ന യൂണിറ്റിലെ 1-ാമത്തെ ക്ലാസ്സാണ്. ചിത്രം വരയ്ക്കാനും നിറം കൊടുക്കാനും ഒക്കെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമല്ലേ? എങ്കിൽ ഈ യൂണിറ്റും നിങ്ങൾക്ക് ഏറെ ഇഷ്ടമാകും. കഴിഞ്ഞ ക്ലാസ്സിലെ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തു ഭംഗിയാക്കി നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുത്തിരിക്കുമല്ലോ. അയച്ചു കൊടുത്തിരിക്കുമെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. നിങ്ങൾ മിടുക്കരായ കുട്ടികളാണ് അല്ലേ? പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങൾ കുട്ടികളോടൊപ്പം സഹപഠിതാവായി ഇരുന്നുകൊണ്ട് ക്ലാസുകൾ കാണുകയും നൽകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ കുട്ടികളെ സഹായിക്കുകയും ചെയ്യുമല്ലോ. ക്ലാസ്സിലേക്ക് ആവശ്യമായ സാധനങ്ങൾ നോട്ട് ബുക്ക്, പേന, പെൻസിൽ, ഇൻസ്ട്രുമെൻ്റ് ബോക്സ്, കളർ എല്ലാം കുട്ടികളുടെ ഗണിത സഞ്ചിയിലേക്ക് ഒരുക്കി വെക്കാൻ മറക്കരുതേ. അപ്പോൾ നമ്മൾ എന്താണിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്? അതെ, വൃത്തചിത്രങ്ങൾ അഥവാ പൈ ചാർട്ട് എന്താണെന്നാണ്. അതിനു മുമ്പ് എന്താണ് പൈ എന്ന് നിങ്ങൾക്കറിയാമോ? പൈ എന്നാൽ ഇംഗ്ലണ്ടുകാർക്കും അമേരിക്കക്കാർക്കും വളരെ ഇഷ്ടപ്പെട്ട ബേക്ക് ചെയ്തുണ്ടാക്കുന്ന ഒരു പലഹാരത്തിൻ്റെ പേരാണ് പൈ. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ വൃത്താകൃതിയിലുള്ള ഒരു പലഹാരമാണ് പൈ. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഇങ്ങനെ കഷണങ്ങളാക്കിയാണ് ഇത് സാധാരണ വീതിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ക്ലാസ്സിലേക്ക് അടക്കാം. നിങ്ങൾ റെഡിയല്ലേ? നിങ്ങളുടെ വിദ്യാലയത്തിൽ സ്കൂൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുകൾ നടത്താറില്ലേ? ഈ വർഷം നടന്നു കാണില്ല അല്ലേ? ഞങ്ങളുടെ വിദ്യാലയത്തിൽ കഴിഞ്ഞ വർഷം നടന്ന സ്കൂൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ 3 മത്സരാർത്ഥികൾക്ക് കിട്ടിയ വോട്ടുകളുടെ വിവരമാണ് ഇവിടെ പട്ടികയായി പ്രദർശിപ്പിച്ചിരിക്കുന്നത്. പട്ടിക നോക്കൂ. എന്തെല്ലാം വിവരങ്ങളാണ് ഇവിടെ പട്ടികയിൽ നിന്നു ലഭിക്കുന്നത്? ഒന്ന് പറഞ്ഞു തരൂ. അതെ, എന്തെല്ലാമാണ്? 3 മത്സരാർത്ഥികളുടെ പേരും അവർക്ക് ലഭിച്ച വോട്ടുകളുടെ എണ്ണവുമാണ് ഇവിടെ പട്ടികയിൽ തന്നിരിക്കുന്നത്. ആരൊക്കെയാണ്? ജോയിക്ക് ലഭിച്ച വോട്ടുകൾ എത്രയാ? 45. പിന്നെ രണ്ടാമതോ? ആതിരയ്ക്ക് എത്ര വോട്ടുകളാണ് ലഭിച്ചത്? അതെ, 75. പിന്നെ ആരാണ്? സുഹറയ്ക്കോ? 30. ഇവിടെ ആരാണ് വിജയി? ഈ പട്ടിക നോക്കി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറ്റും അല്ലേ? ഇനി 2 സ്ഥാനം നേടിയത് ആരാണ്? അതും നമുക്ക് പട്ടിക നോക്കി കണ്ടെത്താൻ കഴിയും അല്ലേ? ഇനി ഏറ്റവും കുറച്ച് വോട്ട് നേടിയത് ആരാണ്? അതും ഇവിടെ പട്ടിക നോക്കി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശ്രദ്ധിച്ചാൽ ഇനിയും ഒട്ടേറെ വിവരങ്ങൾ ഈ പട്ടികയിൽ നിന്നും കണ്ടെത്താൻ കഴിയും അല്ലേ? ജോയിയേക്കാൾ എത്ര വോട്ടുകൾ കൂടുതലാണ് ആതിര നേടിയത്? ആകെ വോട്ടുകളുടെ എണ്ണം എത്രയാ? തുടങ്ങി ധാരാളം വിവരങ്ങൾ നമുക്ക് ഇനിയും ഈ പട്ടികയിൽ നിന്നും കണ്ടെത്താം. ഇതേ വിവരങ്ങളെ ഇനി നമുക്ക് മറ്റൊരു രീതിയിൽ ചിത്രീകരിച്ചാലോ? നോക്കൂ, ഈ ചിത്രം ശ്രദ്ധിക്കൂ. ഈ ചിത്രം നിങ്ങൾ മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടല്ലോ. ഒന്നോർത്ത് നോക്കിയേ, എവിടെയായിരുന്നു? അതെ, 6 ക്ലാസ്സിലെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന യൂണിറ്റിൽ ഇത്തരം ചിത്രങ്ങൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ. എന്താണ് ഇത്തരം ചിത്രങ്ങളുടെ പേര്? ഒന്നോർത്ത് നോക്കൂ.
ഒന്ന് പറഞ്ഞേ. ശരിയാണ്, ബാർഗ്രാഫ്. ഈ ബാർഗ്രാഫ് ഉപയോഗപ്പെടുത്തി നേരത്തെ നമ്മൾ കണ്ടെത്തിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കിട്ടുമോ എന്ന് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എല്ലാവരും ഈ ബാർഗ്രാഫ് ശ്രദ്ധിച്ചു നോക്കിയല്ലോ. എന്തൊക്കെയാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത്? ഈ ബാർഗ്രാഫ് ഉപയോഗപ്പെടുത്തി നേരത്തെ നമ്മൾ കണ്ടെത്തിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ആ, ഇതിൽ ആരാണ് വിജയ്? നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ? ആരാണ് വിജയ്? അതെ, ഈ ബാർഗ്രാഫ് ഉപയോഗപ്പെടുത്തിയും നമ്മൾക്ക് വിജയിയെ കണ്ടെത്താൻ കഴിഞ്ഞു. ആരായിരുന്നു? ആതിര. രണ്ടാമത്തെ വിജയിയോ? ആർക്കാണ് രണ്ടാം സ്ഥാനം നേടിയത്? അതെ, ജോയി. ഏറ്റവും കുറവ് വോട്ടുകൾ ലഭിച്ചത് ആർക്കാണ്? അതും ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലേ. ഉണ്ടോ? ആ, കിട്ടുന്നുണ്ടല്ലേ. ആർക്കായിരുന്നു? ആർക്കായിരുന്നു ഏറ്റവും കുറവ് വോട്ട് ലഭിച്ചത്? എളുപ്പമല്ലേ. ചിത്രത്തിലെ സംഖ്യകൾ നോക്കിയാണോ നിങ്ങൾ ഉത്തരം കണ്ടെത്തിയത്? അല്ലല്ലോ. പിന്നെയോ? അതെ, ഗ്രാഫിലെ ബാറുകളുടെ ഉയരങ്ങൾ താരതമ്യം ചെയ്താണ് ഉത്തരം കണ്ടെത്തിയത്. അല്ലേ, എളുപ്പമല്ലേ. ഇതേ വിവരങ്ങളെ ഇനി നമുക്ക് മറ്റൊരു രീതിയിൽ ചിത്രീകരിച്ചാലോ? നോക്കൂ, ഈ ചിത്രം ശ്രദ്ധിക്കൂ. ഇവിടെ വൃത്തത്തിൻ്റെ വിവിധ ഭാഗങ്ങളായിട്ടാണ് ഓരോരുത്തർക്കും കിട്ടിയ വോട്ടുകൾ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതിൽ നീല നിറം ജോയിക്ക് ലഭിച്ച വോട്ടുകളെയാണ് സൂചിപ്പിക്കുന്നത്. ചുവപ്പ് നിറം ആതിരയ്ക്ക് ലഭിച്ച വോട്ടുകളെയാണ് സൂചിപ്പിക്കുന്നത്. മഞ്ഞ നിറം സുഹറയ്ക്ക് ലഭിച്ച വോട്ടുകളെയും സൂചിപ്പിക്കുന്നു. നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഈ ചിത്രത്തിൽ നിന്നും ഉത്തരങ്ങൾ കണ്ടെത്താൻ കഴിയുന്നുണ്ടോ? ഉണ്ടല്ലോ. ഇത് എളുപ്പമല്ലേ. നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾ എന്തെല്ലാമായിരുന്നു? ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയത് ആരാണ്? ആരായിരുന്നു? ആതിരയാണല്ലേ. രണ്ടാം സ്ഥാനം നേടിയത് ആരാണ്? ഈ ചിത്രം നോക്കി പറയൂ, ആരായിരിക്കും? അതെ, ജോയിയാണ് രണ്ടാം സ്ഥാനം നേടിയത്. അപ്പോൾ മൂന്നാം സ്ഥാനം നേടിയത് ആരായിരിക്കും? അതെ, സുഹറയാണ്. സുഹറയാണ് മൂന്നാം സ്ഥാനം നേടിയത്. അപ്പോൾ ഈ ചിത്രം നോക്കി തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആളെയും ഏറ്റവും കുറഞ്ഞ വോട്ട് കിട്ടിയ ആളെയും കണ്ടെത്താൻ കഴിയുമല്ലോ. ഇത് എളുപ്പമല്ലേ. സംഖ്യകളൊന്നും തരാതെ തന്നെ എങ്ങനെയാണ് നിങ്ങൾ ഈ ചിത്രം നോക്കി ഉത്തരത്തിലെത്തിച്ചേർന്നത്? എങ്ങനെയായിരുന്നു? ആ, വൃത്തത്തിൻ്റെ വൃത്തഭാഗങ്ങളുടെ വലുപ്പങ്ങൾ താരതമ്യം ചെയ്തു അല്ലേ. ആ, മിടുക്കർ. ഇനി ഈ ചിത്രം നോക്കി ആതിരയ്ക്ക് ആകെ വോട്ടുകളുടെ എത്ര ഭാഗമാണ് ലഭിച്ചതെന്ന് ഒന്ന് പറയാമോ? പറയാൻ പറ്റില്ലേ. എത്രയായിരിക്കും? അതെ, ആകെ വോട്ടുകളുടെ പകുതി ഭാഗമാണ് ആതിരയ്ക്ക് ലഭിച്ചിട്ടുണ്ടാവുക. എങ്ങനെ കിട്ടി? ആകെ വൃത്തത്തിൻ്റെ പകുതി ഭാഗം സൂചിപ്പിക്കുന്നത് ആതിരയ്ക്ക് കിട്ടിയ വോട്ടുകളെയാണ്. ഈ പകുതിയെ നമുക്ക് 50% എന്നും പറയാം അല്ലേ. എന്ത് പറയാം? ഈ പകുതിയെ ആകെ കിട്ടിയതിൻ്റെ പകുതി, അതായത് 50% എന്നും പറയാം. അതായത് ഒരു വൃത്തത്തിൻ്റെ പകുതി ഭാഗവും ആതിര നേടി. ഇതെങ്ങനെയും സൂചിപ്പിക്കാം. ശരി, ഇനി നമുക്ക് വേറെ ഒരു ചിത്രം പരിഗണിച്ചാലോ?
അലീനയുടെ വീട്ടിൽ കഴിഞ്ഞ മാസം വിവിധ ആവശ്യങ്ങൾക്കായി ചിലവഴിച്ച പണത്തെ സംബന്ധിച്ച വിവരങ്ങളാണ് ഇവിടെ ഒരു വൃത്തത്തിൻ്റെ ഭാഗങ്ങളായി സൂചിപ്പിക്കുന്നത്. ഈ ചിത്രം ഒന്ന് നോക്കൂ. നമുക്ക് ഈ ചിത്രത്തിലൂടെ ഒന്ന് പോകാം. ചിത്രത്തിലെ ഓരോ ഭാഗവും എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു എന്ന് ടീച്ചർ ഒന്ന് പറഞ്ഞുതരാം. പച്ച നിറം കൊടുത്തത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ആ, അലീനയുടെ വീട്ടിലെ ഒരു മാസം വസ്ത്രത്തിന് വേണ്ടി ചിലവാക്കിയ പണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ചുവപ്പ് കളറ് നൽകിയതോ ഭക്ഷണത്തിന് വേണ്ടി ചിലവാക്കിയ തുകയെ സൂചിപ്പിക്കുന്നു. കറുപ്പ് നിറത്തിൽ സൂചിപ്പിക്കുന്നതോ ആ ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഒരു മാസം ചിലവഴിച്ച തുകയാണ്. ഇവിടെ നീല നിറം സൂചിപ്പിക്കുന്നത് വിദ്യാഭ്യാസത്തിനായിട്ട് ഒരു മാസം ചിലവാക്കിയ തുക എത്രയാണെന്നാണ്. മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത് വീട്ടിലെ മറ്റാവശ്യങ്ങൾക്കൊക്കെ ആകെ എത്ര തുക ചിലവഴിച്ചു എന്ന് സൂചിപ്പിക്കുന്നതിനെയാണ്. അപ്പോൾ ചിത്രം എല്ലാവരും ശ്രദ്ധിച്ചുവല്ലോ. ഈ ചിത്രത്തെ അടിസ്ഥാനമാക്കി ടീച്ചർ ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ. എല്ലാവരും ഉത്തരം കണ്ടെത്തി പറയുമല്ലോ. റെഡിയല്ലേ? ആദ്യത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ പണം ചിലവഴിച്ചത് എന്തിനു വേണ്ടിയായിരിക്കും? ചിത്രം നോക്കി ഉത്തരം കണ്ടെത്താലോ. എളുപ്പമല്ലേ? എന്തിനായിരിക്കും ഏറ്റവും കൂടുതൽ പണം ചിലവഴിച്ചത്? ആ, അതെ, ശരിയാണ്, വസ്ത്രത്തിന് വേണ്ടിയിട്ടാണ് അലീനയുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ പണം ചിലവഴിച്ചത് അല്ലേ. എങ്ങനെയാണ് കണ്ടെത്തിയത്? അതെ, വൃത്തത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം സൂചിപ്പിക്കുന്നത് വസ്ത്രത്തെയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഏതെല്ലാം ഇനങ്ങൾക്കാണ് ഒരേ തുക ചിലവഴിച്ചിട്ടുണ്ടാവുക? ഉത്തരം കണ്ടെത്താമോ? പ്രയാസമുണ്ടോ? ഇല്ലല്ലോ. എന്താണ് ഇത് കണ്ടെത്താനുള്ള മാർഗം? അതെ, വൃത്തഭാഗങ്ങളുടെ വലുപ്പങ്ങൾ താരതമ്യം ചെയ്താൽ മതി. ഒരേ വലുപ്പത്തിൽ വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തിയാൽ മതിയല്ലോ. അതെ, ഒരേ വലിപ്പം വരുന്ന ഭാഗങ്ങൾ ഏതെല്ലാം ആണെന്ന് നോക്കിയാൽ മതി അല്ലേ. എന്നാൽ നമുക്കതൊന്ന് നോക്കിയാലോ. നമുക്ക് നോക്കാം. ഇവിടെ നീല നിറം നൽകിയ ഭാഗവും ചുവപ്പ് നിറം നൽകിയ ഭാഗവും ഒരേ അളവിലാണെന്ന് നമുക്ക് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ഒരേ വലിപ്പമുള്ള ഈ രണ്ട് ഭാഗങ്ങൾ എന്തിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്? നീല നിറം എന്തിനെയാണ്? ആ, അലീനയുടെ വീട്ടിലെ ഒരു മാസം വിദ്യാഭ്യാസത്തിന് ചിലവഴിച്ച തുകയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ചുവപ്പ് നിറമോ? അലീനയുടെ വീട്ടിൽ ഒരു മാസം ഭക്ഷണത്തിന് വേണ്ടി ചിലവാക്കിയ പണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഭക്ഷണത്തിനും വിദ്യാഭ്യാസത്തിനുമാണ് ഒരേ തുക ചിലവഴിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഈ രണ്ട് ഇനങ്ങൾക്കും, അതായത് ഭക്ഷണത്തിനും വിദ്യാഭ്യാസത്തിനും, ഒരേ തുകയാണ് ചിലവഴിച്ചതെന്ന് നമുക്ക് മനസ്സിലായല്ലേ. ഈ ചിത്രം നോക്കി ഇനിയും ധാരാളം വിവരങ്ങൾ നമുക്ക് കണ്ടെത്താലോ. എന്തെല്ലാമാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ. അതെ, ഏറ്റവും കുറച്ച് പണം ചിലവഴിച്ചത് എന്തിനാണ്? അതെ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് ഏറ്റവും കുറച്ച് തുക ചിലവഴിച്ചിട്ടുള്ളത്. ഇനിയും ധാരാളം കാര്യങ്ങൾ ഇതിൽ നിന്നും നമുക്ക് കണ്ടെത്താൻ കഴിയും. എല്ലാം കണ്ടെത്തി നിങ്ങളെ നോട്ട് ബുക്കിൽ കുറിച്ച് വെക്കുകയും നിങ്ങൾ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യണേ. സംഖ്യാപരമായ വിവരങ്ങളെ ഒരു വൃത്തത്തിൻ്റെ ഭാഗങ്ങളായി ചിത്രീകരിക്കുന്നതാണ് നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടത്. ഇങ്ങനെ വിവരങ്ങളെ വൃത്തത്തിൻ്റെ ഭാഗങ്ങളായി സൂചിപ്പിക്കുന്ന ചിത്രങ്ങളെ വൃത്തചിത്രങ്ങൾ എന്നാണ് പറയുന്നത്. ഇനി ടീച്ചർ ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്ക് വീട്ടിൽ നിന്നും ചെയ്യുന്നതിനായി നൽകുന്നത്. ഈ പ്രവർത്തനങ്ങളെല്ലാം
ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കണേ. എല്ലാവരും നല്ല കുട്ടികളായിട്ട് ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്ത് അയച്ചു കൊടുക്കുമല്ലോ. വർക്ക്ഷീറ്റ് ഒന്ന്. ഒരു സ്കൂളിലെ 4 ക്ലാസ്സുകളിലെ കുട്ടികളുടെ എണ്ണം ചുവടെ പട്ടികയിൽ നൽകിയിരിക്കുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ക്ലാസ്സിന് നിറം നൽകുക. വർക്ക്ഷീറ്റ് 2. ഒരു സ്കൂളിലെ 7 ക്ലാസ്സിലെ ക്ലാസ് തിരഞ്ഞെടുപ്പിൽ 3 സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയ വോട്ടുകൾ ചിത്രരൂപത്തിൽ ചുവടെ നൽകിയിരിക്കുന്നു. ചിത്രം നോക്കി ചുവടെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ചോദ്യം 1. ആരാണ് വിജയിച്ചത്? ചോദ്യം 2. ഏറ്റവും കുറച്ച് വോട്ട് ലഭിച്ചത് ആർക്കാണ്? അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായില്ലേ? ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും നമുക്ക് കാണാം. ഓക്കേ, ബൈ ബൈ.